Hi dears, ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രാഫ്റ്റ് ആണ്. നമ്മൾ ഇപ്പോ വീഡിയോയിൽ കാണുന്ന പോലെ ക്ലോക്കും മിററും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഫോം ഷീറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോം ഷീറ്റ് നമുക്ക് വേണ്ട അളവിൽ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. മിററിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യാം. ആദ്യം സ്ക്വയർ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആദ്യം 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 6 പീസ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്ററിൻ്റെയും ഒരു 6 പീസ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ മിററിന് വേണ്ടിയിട്ട് നമ്മളൊരു 12 പീസാണ് എടുത്തിരിക്കുന്നത്, വലുതും ചെറുതുമായിട്ട്. അതിനുശേഷം ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ കോർണർ എല്ലാം ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള എല്ലാ പെറ്റലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിനുശേഷം ഇതൊന്ന് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇതൊന്ന് കുറച്ചുകൂടെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ വിരൽ വെച്ച് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സൈഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫോം ഷീറ്റ് പല തിക്നെസ്സിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ 1 മില്ലിമീറ്റർ തിക്നെസ്സാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഇത് ക്ലോക്കിന് വേണ്ടിയിട്ടാണ്. ലൈറ്റ് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. 10 സെൻറ്റിമീറ്ററുള്ള 12 പീസുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സെയിം കളറിൽ നിന്നും കൂടെ 12 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 24 പീസാണ് നമ്മൾ ക്ലോക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പെറ്റൽസൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രയോൺസ് വെച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കിയിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ക്ലോക്കിലെയാണ്. അപ്പം ബാക്ക് സൈഡിൽ ഇതേപോലെ സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആവുന്നത്. പെട്ടെന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ആദ്യത്തേത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത റോയും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്ലൂവും കൂടെ ഇനിയൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഡാർക്ക് ബ്ലൂ പെറ്റൽസ് കൂടെ സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒട്ടിച്ചിരിക്കുന്ന പെറ്റൽസിൽ രണ്ടെണ്ണം ചേരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് അല്ലെങ്കിൽ മിഡിലായിട്ട് വരുന്ന രീതിയിൽ വേണം രണ്ടാമത്തെ റോ സ്റ്റിക്ക് ചെയ്യാൻ. കംപ്ലീറ്റ് പെറ്റൽസ് ഇപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ക്ലോക്ക് കംപ്ലീറ്റ് ആയി. ഈ ഫോം ഷീറ്റ് നമുക്ക് പൊടി പിടിച്ചാലും വാഷ് ചെയ്തൊക്കെ എടുക്കാം. ഫോം ഷീറ്റ് മിക്കവാറും എല്ലാ കളറിലും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറിൽ നമുക്കിത് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മിററൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മിററിൻ്റെ 2 സൈഡിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ 1 സൈഡിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസ് 15 സെൻറ്റിമീറ്ററിൻ്റെ 6 പീസുകളുണ്ടല്ലോ, അതാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ 2 എണ്ണം ചേരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലായിട്ട് അടുത്തതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ മിററും കംപ്ലീറ്റ് ആയി. അപ്പം ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഫോം ഷീറ്റ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കാത്തിരിക്കാം. നന്ദി.